ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു എസ് ആർ ബ്ലോഗ് മാതാപിതാക്കളിൽ ഒരു 99% ആൾക്കാരിലുള്ളതാണ് കുട്ടികളിലെ കമ്പാരിസൺ കൂടപ്പിറപ്പാവട്ടെ കൂട്ടുകാരാവട്ടെ റിലേറ്റീവ്സ് ആവട്ടെ ആരുമായിക്കോട്ടെ കുഞ്ഞുങ്ങളിൽ മത്സര ബുദ്ധി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന മാതാപിതാക്കളുടെ ട്രെൻഡിംഗ് ആയ ലിസ്റ്റിലുണ്ട് പേരൻസ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാം എന്ന ഉദ്ദേശത്തിലാണ് കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അത് അപകടമാണ് മോട്ടിവേഷൻ എന്നതിന് പകരം ഡിമോട്ടിവേഷനാണ് ഇവിടെ നടക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളിൽ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ സ്കിൽസ് പുറത്തു വരുന്നതിന് പകരം അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുകയും അക്രമമനോഭാവവും കുട്ടികൾ സൈലൻ്റ് ആവുകയും ചെയ്യുന്നതും മൂലം കുട്ടികളോട് എന്താണ് പറയുന്നതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ പൂർണ്ണ ബോധമുണ്ടായിരിക്കണം കാരണം കുട്ടികളിൽ അത് കൂടുതലായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടികളിൽ അത് അപകർഷതാബോധമുണ്ടാക്കുകയും താൻ ഒന്നുമല്ല എന്നുള്ള കാഴ്ചപ്പാട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു കുട്ടികൾ കൂടുതലായും സ്ട്രെസ് ലെവലിലേക്കും ഡിപ്രഷനിലേക്കും മാറുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നതിന് പകരം സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാക്കുക അവരുടെ ഉള്ള സ്കിൽസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കുട്ടികൾ പഠിച്ച് വളർന്ന് നല്ല രീതിയിൽ എത്താൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നതെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നത് അവരുടെ കൂട്ടുകാരേക്കാൾ താഴെയാണ് എന്ന മനോഭാവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട് കുട്ടികളുടെ സ്കിൽസ് എന്തുമാവട്ടെ പാട്ട് പാടുവാനായാലും ഡാൻസ് കളിക്കുവാനായാലും വരയ്ക്കുവാനായാലും വേറെ എന്തുമാകട്ടെ ആ കുട്ടികളുടെ സ്കിൽസ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം അതോടൊപ്പം തന്നെ കുട്ടികളിലെ പഠനശീലം വളർത്തുകയും ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് താനെ ഇൻക്രീസ് ചെയ്യും പിന്നെ പറയാനുള്ളത് കുഞ്ഞുങ്ങളിൽ ഒരു ഗോളിൽ മാതാപിതാക്കൾ അച്ചീവ് ചെയ്യാതിരിക്കുക മാതാപിതാക്കൾ മനസ്സിൽ കാണുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങൾ ചെയ്യണമെന്നുള്ള പിടിവാശി മാറ്റി വെച്ച് കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടു നടക്കുക കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ ഒരു പാവയായി കൊണ്ടു നടക്കാതിരിക്കുക കുഞ്ഞുങ്ങൾക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കുഞ്ഞിനും ഓരോ കഴിവുകളാണ് എന്നുള്ളതാണ് എല്ലാ കുഞ്ഞുങ്ങളും യൂണിക്കാണ് ഒരു കുഞ്ഞ് 100-ൽ 98 മാർക്ക് വാങ്ങിയിട്ട് ആ 2 മാർക്ക് എവിടെ പോയി എന്നതിന് പകരം 98 മാർക്ക് നിനക്ക് കിട്ടിയല്ലോ എന്നുള്ള കോൺഫിഡൻസ് കുഞ്ഞുങ്ങളിൽ നൽകുക അഥവാ കുഞ്ഞിന് മാർക്ക് കുറഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്ക് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാവുമെന്നുള്ള മനോഭാവം കുട്ടികളിൽ നൽകുക മാതാപിതാക്കളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ കുട്ടികളിൽ മത്സരബുദ്ധി ഇൻക്രീസ് ചെയ്യിപ്പിച്ച് പരസ്പരം കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് വളരെയധികം ദോഷഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങളിൽ മാർക്ക് കുറയുന്നത് മൂലവും മറ്റു കുട്ടികൾക്ക് താഴെ ആവുന്നത് മൂലവും കുട്ടികളിൽ ഡിപ്രഷൻ സ്റ്റേജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ പേരൻസ് കുട്ടികളോട് പറയും നീ അവനേക്കാൾ അല്ലെങ്കിൽ അവളേക്കാൾ മുൻപന്തിയിലെത്തിയാൽ നിനക്ക് ഇന്ന സാധനം വാങ്ങിത്തരാം നമുക്ക് നെക്സ്റ്റ് ടൈം ടൂറ് പോകും എന്നിങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കുട്ടികളിൽ നൽകാതിരിക്കുക അങ്ങനെയാവുമ്പോൾ കുട്ടികൾ പഠിക്കുന്നതും വളരുന്നതും ഒരു കോമ്പറ്റീഷൻ മൈൻഡോടുകൂടി മാത്രമായിരിക്കും കുട്ടികൾ പഠിക്കുന്നത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും അത് ഭാവിയിൽ ഒരുപാട് ദോഷഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ കണ്ടിന്യൂസ് ആയി കമ്പയർ ചെയ്യുന്നത് മൂലം സെൽഫ് കോൺഫിഡൻസ് കുറയുകയും സമൂഹത്തിൽ ഉള്ളവരുമായി ഇൻട്രാക്ഷൻ കുറയുകയും ചെയ്യുന്നു നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കുന്നതാണ് 10-ാം ക്ലാസ്സിൽ കുട്ടികൾ മാർക്ക് കുറഞ്ഞതുമൂലം അല്ലെങ്കിൽ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് മൂലം അല്ലെങ്കിൽ ഫെയിൽ ആയതുകൊണ്ട് മൂലം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഇതിൽ 90% കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്നത് തന്നെ പേരൻസിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള അപകർഷതാബോധമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക അവരുടെ സ്കിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മറ്റുള്ള കുഞ്ഞുങ്ങളുമായി കമ്പയർ ചെയ്യുന്നതിന് പകരം സ്വന്തം കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക നല്ല സ്നേഹത്തോടു കൂടി തന്നെ കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നത് ഒരു ഫേവറായി കാണാതെ നമ്മുടെ കടമയാണെന്നും അത് അവരുടെ റേറ്റ് ആണെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളരണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങളും തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ പരസ്പരം കമ്പയർ ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളിൽ കമ്പയർ ചെയ്യുന്നത് മൂലം കുഞ്ഞുങ്ങളിൽ ഗുണത്തിന് പകരം ദോഷഫലങ്ങളാണ് കൂടുതലും ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങളിൽ പക വിദ്വേഷം സെൽഫ് കോൺഫിഡൻസ് കുറവ് അപകർഷതാബോധം സ്ട്രെസ് ഡിപ്രഷൻ കൂടാതെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് ഓട്ടോമാറ്റിക്കായി ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല രീതിയിൽ പഠനത്തോടും എല്ലാത്തിലോടും നല്ല രീതിയിൽ തന്നെ വളർത്തുവാൻ നമ്മൾ സഹായിക്കേണ്ടതാണ് നമ്മുടെ ഡിക്ഷണറിയിൽ കമ്പയർ എന്നത് ഡിലീറ്റ് ചെയ്ത് റെസ്പെക്റ്റ് എന്ന് ആഡ് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്